വിശദമായ വാർത്തകളിലേക്ക്. വയനാട്ടിലെ ആദിവാസി വിദ്യാർത്ഥികളെ ചേർത്തുപിടിച്ച ഏകാധ്യാപക വിദ്യാലയങ്ങൾക്ക് പൂട്ടുവീണതോടെ നിരാശ്രയരായി മാറിയത് ഒരു വിഭാഗം അധ്യാപകരാണ്. പുൽപ്പള്ളിയിലെ കാടിന് നടുവിലുള്ള ചന്ദ്രോത്ത് ആൾട്ടർനേറ്റീവ് സ്കൂളിലെ അധ്യാപകനായിരുന്ന സുകുമാരൻ മാഷിന് ഇത് വെറും അധ്യാപനം മാത്രമായിരുന്നില്ല, ജീവിതം തന്നെയായിരുന്നു. കാടിന് നടുവിലൊരു ബദൽ വിദ്യാലയം ആനക്കാട് കടന്നു വരുന്ന സുകുമാരൻ മാഷ് ഇത് കാലങ്ങളായുള്ള പതിവായിരുന്നു. ഇനി പുൽപ്പള്ളിയിലെ ചന്ദ്രോത്ത് ആൾട്ടർനേറ്റീവ് സ്കൂളിലേക്ക് ഇദ്ദേഹം എത്തില്ല. രണ്ട് പതിറ്റാണ്ട് വിദൂര സ്ഥലങ്ങളിലും വനഗ്രാമങ്ങളിലും കഴിയുന്ന ഊരുകളിലെ ഗോത്രവിദ്യാർത്ഥികൾക്ക് അക്ഷരവെളിച്ചം പകർന്നത് ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന സുകുമാരൻ മാഷാണ്. ബദൽ വിദ്യാലയങ്ങൾ പ്രവർത്തനം നിർത്തിയതാണ് ഇദ്ദേഹത്തെ പോലുള്ളവരെ നിരാശരാക്കുന്നത്. ഈ സ്കൂളിലെ ഗോത്രവിദ്യാർത്ഥികളെ തൊട്ടടുത്തുള്ള സർക്കാർ സ്കൂളിലേക്ക് മാറ്റാനാണ് തീരുമാനം. വയനാട് ജില്ലയിൽ 33 വിദ്യാലയങ്ങളിലായിട്ട് 39 അധ്യാപകരാണുള്ളത്. അതിൽ 6 പേർക്ക് നിയമന ശുപാർശ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള എന്നെപ്പോലുള്ള ബാക്കിയുള്ള ആളുകൾ ഇനി എന്ത് ചെയ്യുമെന്ന ആകാംക്ഷയിലാണ്. ഇനി എങ്ങനെ നിയമനം കിട്ടിയെങ്കിൽ മാത്രമല്ല നമുക്ക് ജീവ ഉപാധിയായ ശമ്പളം പോലും കിട്ടുകയുള്ളൂ. ജില്ലയിലെ 33 ഏകാധ്യാപിക വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടി കുട്ടികളെ മറ്റ് സ്കൂളുകളിൽ ചേർത്തെങ്കിലും ഗോത്രവിഭാഗത്തിലെ എത്ര കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. വയനാട് ജില്ലയിലെ പൂട്ടിയ സ്കൂളിലെ ഒരാൾക്ക് സ്ഥിരമായും 5 പേർക്ക് താൽക്കാലികമായുമാണ് മറ്റിടങ്ങളിൽ ജോലി ലഭിച്ചിട്ടുള്ളത്. 33 പേർ തൊഴിൽരഹിതരാണ്. ന്യൂസ് 18 വയനാട്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കോന്നിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. കോന്നി മുതൽ പത്തനാപുരം വരെയുള്ള ഭാഗങ്ങളിലെ റോഡ് നിർമ്മാണമാണ് കഴിഞ്ഞ ഒരു വർഷമായി കരാറുകാരുടെ അടിസ്ഥാന അനാസ്ഥയിൽ മന്ദഗതിയിൽ നടക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതാ വികസനം തുടങ്ങിയത് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ്. ആധുനിക നിലവാരത്തിൽ റോഡ് വീതി കൂട്ടി പുനർനിർമ്മിക്കുന്നതാണ് പദ്ധതി. 3 റീച്ചുകളിലായി നടക്കുന്ന റോഡ് വികസനത്തിന് 737 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇതിൽ കോന്നി മുതൽ പ്ലാച്ചേരി വരെയുള്ള പണി പൂർത്തീകരിച്ചെങ്കിലും കോന്നി മുതൽ പുനലൂർ വരെയുള്ള റോഡ് വികസനമാണ് കരാറുകാരന്റെ അനാസ്ഥയിൽ മന്ദഗതിയിലായത്. ഇതിപ്പം ഇവിടെ തന്നെ ഈ ടൗണിൽ തന്നെ ഒരു മാസത്തോളമായി കുഴി എടുത്തിട്ടിട്ട് പോയിട്ട് പിന്നീട് അവരാരും തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ഇവിടെ വെള്ളം കിട്ടിയിരുന്ന ഓടയിലെ ഓട സ്ലാബല്ല ഇപ്പം ഉയർത്തി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കടക്കാരും ഒരു കച്ചവടവുമില്ല. റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചിട്ട കലുങ്കുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം വൈകുന്നതിനാൽ വലിയ യാത്രാ ദുരിതമാണ് ആളുകൾ നേരിടുന്നത്. റോഡിന്റെ അവസ്ഥ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. ഒരു വണ്ടിയും കൊണ്ട് അങ്ങോട്ടോ ചുണ്ടൊന്നും പോകാൻ പറ്റില്ല. അരമണിക്കൂർ 3/4 മണിക്കൂർ നിൽക്കണം. അവർ പനിക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയാലും 3/4 മണിക്കൂർ നിൽക്കണം. ഭയങ്കര ദയനീയ അവസ്ഥയിലാണ്. അവിടെ എവിടെയും കുഴിച്ചിടുക, പിന്നെ 1 മാസം 1.5 മാസത്തേക്ക് തിരിഞ്ഞു പോകത്തില്ല. ഓടകൾ തന്നെ വെള്ളം കൊണ്ട് മുട്ടുന്നീ വെള്ളം ആ റോഡിലല്ല. നിർമ്മാണം മന്ദഗതിയിലായതോടെ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് കോന്നിയിൽ അനുഭവപ്പെടുന്നത്. ഓട നിർമ്മാണം പൂർത്തിയാക്കാത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും അനിശ്ചിതത്വത്തിലാണ്. കരാറുകാരന് റോഡ് നിർമ്മാണത്തിന്റെ കാലാവധി നീട്ടി നൽകിയതാണ് റോഡ് നിർമ്മാണം ഇഴയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 പത്തനംതിട്ട. സ്വകാര്യ വ്യക്തി അനധികൃതമായി മണ്ണിടിച്ചത് മൂലം വീട് അപകടാവസ്ഥയിൽ. തിരുവനന്തപുരം കരകുളം സ്വദേശി സന്തോഷ് കുമാറിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. മഴ കനത്താൽ വീട് നിലം പതിക്കുമോ എന്ന ആശങ്കയിലാണ് കരകുളം സ്വദേശി സന്തോഷ് കുമാറും കുടുംബവും. സ്വകാര്യ വ്യക്തി അനധികൃതമായി മണ്ണ് ഖനനം ചെയ്യുന്നതാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് ഇവിടെ മണ്ണ് ഖനനം നടക്കുന്നതെന്നാണ് ആരോപണം. ചുറ്റും മണ്ണെടുത്തതോടെ വീട് നിലം പതിക്കുമോ എന്നാണ് ആശങ്ക. ഇയാൾ വന്ന് മണ്ണിടിച്ച് മേലെ വയ്ക്കുന്നു, പല പ്രാവശ്യം പറഞ്ഞു മാറ്റരാ. ഞാൻ വീട്ടിൽ ഞാൻ കാണത്തില്ല, ഭാര്യ കാണത്തില്ല, ഇനി കൂലിപ്പണിയാണ്. പോണത്തെ മോളെ വന്ന് ഭീഷണിപ്പുറത്തലും അവിടെ അത് ചെയ്യും. ഓത് പ്രമാണം ചോദിച്ചു റോഡിൽ നിന്ന് ഗുണ്ടായസത്തിൽ ആളെ വെച്ച് ഭീഷണി പ്രത്യേകം ചെയ്തു. എൻ്റെ മോളും ഞാനും അതൊക്കെ ഭാര്യയും മാത്രവും സമ്മതിക്കണം. എന്ത് ചെയ്യാം? പോലീസ് ഓഫീസർമാർ വരെ പറഞ്ഞ ആരോഗ്യം എല്ലാം പറയാത്തത് നല്ലത് ഇത് കൊടുക്കണമെന്ന് പറയണം. അവരൊക്കെ ജീവിക്കാത്തത് പറയണം. പരാതിയെ തുടർന്ന് നെടുമങ്ങാട് RDO TR അഹമ്മദ് കബീർ സ്ഥലം സന്ദർശിച്ചു. അനധികൃത മണ്ണിടിച്ചിൽ തടയാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെയും രാത്രികാലങ്ങളിൽ മണ്ണെടുപ്പ് നടത്തുന്നതായാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്ഡൌൺ കാലം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരുന്നു. കോഴിക്കോടെ നീലേശ്വരം സ്വദേശിനി ഹുസ്നയ്ക്ക് പറയാനുള്ളത് ഒരു വിജയകഥയാണ്. കേക്ക് നിർമ്മാണമാണ് ഹുസ്നയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. കോവിഡും ലോക്ഡൌണും മൂലം വീടുകളിൽ കുടുങ്ങിയവർ വ്യത്യസ്ത ആശയങ്ങളാണ് ജീവിതം കരുപിടിപ്പിക്കാൻ സ്വീകരിക്കുന്നത്. കൃഷിയും കരകൗശല നിർമ്മാണവും പാചകവുമൊക്കെയായി പരീക്ഷണങ്ങൾ തുടർന്നു. കേക്ക് നിർമ്മാണത്തിലേക്ക് കടന്ന വീട്ടമ്മമാരും ഏറെയാണ്.
യൂട്യൂബിൽ നിന്ന് പഠിച്ച കേക്ക് നിർമ്മാണം ജീവിതത്തെ മാറ്റിമറിച്ച കഥയാണ് നീലേശ്വരത്തെ ഹുസ്നയ്ക്ക് പറയാനുള്ളത്. വീഡിയോയിൽ കണ്ട രീതിയിൽ കേക്ക് ഉണ്ടാക്കാനുള്ള ആദ്യ ശ്രമം തന്നെ വിജയിച്ചപ്പോൾ വീട്ടിൽ നിന്നും അയൽക്കാരിൽ നിന്നും ലഭിച്ച പ്രോത്സാഹനമാണ് പുതുരുചികളും രീതികളും പരീക്ഷിക്കാൻ ഹുസ്നയ്ക്ക് ധൈര്യം പകർന്നത്. ഭർത്താവായ ഹനീഫ് കേക്ക് നിർമ്മാണ സാമഗ്രികളും വാങ്ങി നൽകി. ഇതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. നിരവധി പേർ ആവശ്യക്കാരായി എത്തി. വാർഡ് കൗൺസിലറായ എം കെ യാസറും ബന്ധുവായ ശിശുമന്ദിരം ടീച്ചർ ജുറൈനയും ഇക്കാര്യം കുടുംബശ്രീ സി ഡി എസിനെ അറിയിച്ചു. സി ഡി എസ് ചെയർപേഴ്സൺ ബിന്ദു രാഘവനും എൻ യു എം എൽ മാനേജർ മുനീറും കമ്മ്യൂണിറ്റി ഓർഗനൈസർ പ്രിയയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഹുസ്നയും സുഹൃത്തുക്കളായ പ്രീതയും മുബീനയും ചേർന്ന് ഗ്രൂപ്പ് സംരംഭമായി രജിസ്റ്റർ ചെയ്തു. ഒരു പേരുമിട്ടു, ടേസ്റ്റ് ഓഫ് കുടുംബശ്രീ. ദേശീയ ഉപജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ വായ്പയും അനുവദിച്ചു കിട്ടി. വായ്പയുടെ പലിശ 1% കുറയ്ക്കുവാനുള്ള തുക നഗരസഭ ബാങ്കിലേക്ക് നൽകും. 4 വർഷത്തോളമായി ഇപ്പം ഈ ലോക്ക്ഡൌൺ ആയ സമയത്ത് പിന്നെ അതൊന്നുകൂടി വിപുലീകരിക്കാന്നുള്ള രീതിയിൽ പിന്നെ തുടങ്ങിയതാണ് ഒരു കുടുംബശ്രീൻ്റെ ഇതിൽ. എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടി ഞങ്ങൾ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് ഒരു ലോണ് പാസ്സായി. അങ്ങനെ ആണ് കട ഇങ്ങനെ ഇട്ടത്. നീലേശ്വരം സ്കൂളിന് സമീപത്തെ കടമുറിയിൽ വിവിധ നിറങ്ങളിലും സ്വാദിലുമുള്ള കേക്കുകൾ ലഭ്യമാണ്. ന്യൂസ് 18 നീലേശ്വരം. കോതമംഗലം വടാട്ടുപാറയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയെത്തിയ ആനക്കൂട്ടം പ്രദേശത്തെ കൃഷി വലിയ തോതിൽ നശിപ്പിച്ചു. കാട്ടാനയിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം സ്വർഗംകുന്ന് ഭാഗത്താണ് നിരവധി കൃഷിയിടങ്ങളിൽ ആന ഇറങ്ങിയത്. വലിയ നാശനഷ്ടമാണ് കാട്ടാനക്കൂട്ടം വരുത്തിയത്. പുത്തൻപുരയിൽ ദിവാകരന്റെ 150 വാഴകൾ നശിപ്പിച്ചു. ചെറുവേലി ജെയ്സണിന്റെ പൈനാപ്പിൾ തോട്ടത്തിലും വർഗീസ് അമ്മംകുളത്തിന്റെ കൃഷിയിടത്തിലും കാട്ടാനക്കൂട്ടമിറങ്ങി. സമീപ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിലും കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി. പാട്ടത്തിന് കൃഷി ചെയ്തതാണ്. ഏതാണ്ട് ഒരു 100-150 വാഴയോളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിനിങ്ങാന്ന് രാത്രി ഒരു 10-15 ജനം വന്ന് ആന കയറി നശിപ്പിച്ചു. പിന്നെ ഇന്നലെ രാത്രി വന്ന് ബാക്കിയുള്ളതും കൂടി നശിപ്പിച്ചു. ഞങ്ങൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തൊക്കെ കൃഷി ചെയ്തിരുന്നതാണ്. വനാതിർത്തിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് നിത്യ സംഭവമായിരിക്കുകയാണ്. ഫെൻസിംഗിന്റെ അപര്യാപ്തതയാണ് പ്രധാന കാരണം. കാട്ടാന ശല്യം കാരണം കർഷകർക്ക് കൃഷി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. കുട്ടമല ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗവൺമെന്റും ഒക്കെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നിരവധി നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഇവിടെ കൃഷി ചെയ്താൽ അവർക്ക് അതിന്റെ ഫലമെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് വളരെ നിലനിൽക്കുന്നത്. ഈ ഗ്രാമത്തിൽ ജീവിക്കുവാൻ വന്യമൃഗശല്യം ഇല്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുവാൻ അടിയന്തരമായി വടാട്ടുപാറയ്ക്ക് ചുറ്റും ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി ഫെൻസിംഗ് സംവിധാനങ്ങൾ അടക്കം ഒരുക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. കാട്ടാന വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല. വനംവകുപ്പ് അടിയന്തരമായി കാട്ടാനകളെ ചെറുക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. മഴക്കാലം എത്തിയതോടെ ഇടുക്കി ടൗണിലെ 14 കുടുംബങ്ങൾ ആശങ്കയിലാണ്. വീടുകൾക്ക് ചുറ്റും വെള്ളം കയറുന്നത് മൂലം മാസങ്ങളോളം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ട ഗതികേടിലാണ് ഇവർ. സർക്കാർ പുനരധിവാസം പ്രഖ്യാപിച്ചിട്ട് 18 ആണ്ടുകളായെങ്കിലും ഇവരുടെ ദുരിത ജീവിതത്തിന് ഇതുവരെ അറുതിയായിട്ടില്ല. വേനൽ മഴ മുതൽ വീടിനു ചുറ്റും വെള്ളക്കെട്ട്, ഇഴജന്തുക്കളുടെ ശല്യം മൂലം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ, കൂടാതെ കൊതുകുകളുടെയും മറ്റ് കീടങ്ങളുടെയും ആക്രമണം വേറെയും. മരിയാപുരം പഞ്ചായത്തിൽ ഇടുക്കി ടൗണിനോട് ചേർന്ന് പുറമ്പോക്ക് ഭൂമിയിൽ കഴിയുന്ന 14 കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. 2018 വെള്ളം കയറി, 2019 വെള്ളം കയറി. ഞങ്ങൾ ഈ വെള്ളത്തിന് അത് കടന്ന് തുഴഞ്ഞു. ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും ഇല്ല, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാം സർക്കാർ തരും തരും, ഒരു സർക്കാരും തരാനില്ല. കഷ്ടപ്പെടാൻ മാത്രം ഞങ്ങൾ ഇപ്പോഴുള്ളവർ ഈ വെള്ളത്തിൽ കിടന്ന് അനുഭവിച്ചതേണ്ടോ? കരയൊക്കെ കിടക്കുന്നുണ്ടോ? നിങ്ങളെപ്പോലുള്ളവരാണ് കണ്ണും കാണുകയും ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഇതുപോലെ കടന്ന് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും തരാനില്ല. ഞങ്ങളുടെ വോട്ട് എല്ലാവർക്കും ആവശ്യമാണ്. ഞങ്ങൾ കടന്ന് കഷ്ടപ്പെടുന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും തരാനോ ഈ പഞ്ചായത്തുകാരും ഞങ്ങളെ അവഗണിച്ചിട്ടേക്കുക. ഇടുക്കി ആർച്ചിഡാമിന് സമീപത്ത് ഇവർ കുടിയേറി താമസം ആരംഭിച്ചിട്ട് 40 വർഷങ്ങൾ പിന്നിട്ടു. കഴിഞ്ഞ 20 വർഷക്കാലമായി ഓരോ തെരഞ്ഞെടുപ്പിലും റോഷി അഗസ്റ്റിൻ എത്തുമ്പോൾ പുനരധിവാസം വാഗ്ദാനം ചെയ്യുമെങ്കിലും ഇതേവരെ തങ്ങളെ മാറ്റിപ്പാർപ്പിച്ചില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. ഓരോ മഴക്കാലത്തും ഈ 14 കുടുംബങ്ങളെയും സമീപത്തെ സ്കൂളിൽ ആരംഭിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റും. മാസങ്ങളോളം ക്യാമ്പിൽ കഴിയുന്നതോടെ താമസിച്ചിരുന്ന വീടും വീട്ടുപകരണങ്ങളും നശിക്കും. അടിയന്തിരമായി പുനരധിവാസം ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നെടുങ്കണ്ടം റോട്ടറി ഈസ്റ്റ് ഹിൽസിന്റെ ആഭിമുഖ്യത്തിലാണ് ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിച്ചത്. ആദ്യഘട്ടമായി 3 ഡയാലിസിസ് മെഷീനുകളാണ് സ്ഥാപിച്ചത്.
50 ലക്ഷം രൂപ മുതൽ മുടക്കിൽ സ്ഥാപിച്ച സെന്ററിൽ ഓരോ ദിവസവും 6 രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭിക്കും. ഭാവിയിൽ 10 മെഷീനുകൾ വരെ സ്ഥാപിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വ്യക്തമാണെങ്കിൽ ശുദ്ധീകരിക്കാനും നമുക്ക് ജീവിതം നിലനിർത്താൻ കഴിയൂ എന്ന പ്രശ്നമുണ്ട്. അതിൽ ഇന്ന് ഏറ്റവും അധികം പിന്നോക്കമാണ് നമ്മുടെ ജില്ല. അതിൽ പ്രത്യേകിച്ചും ഉടുമ്പിൻചോല മേഖല, ഈ മലയോര മേഖല ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉടുമ്പൻചോല അഭിമന്യു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരുക്കുന്നത്. യൂണിറ്റിലേക്ക് ആവശ്യമായ ജീവനക്കാരെ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് നൽകും. തോട്ടം തൊഴിലാളികളും കർഷകരും അടക്കമുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. നിലവിൽ ഉടുമ്പൻചോല താലൂക്കിൽ മറ്റ് ഡയാലിസിസ് സെന്ററുകളില്ല. അതിനാൽ വിദൂര മേഖലകളിലുള്ള ആശുപത്രികളെയാണ് രോഗികൾ ആശ്രയിച്ചിരുന്നത്. ന്യൂസ് 18 നെടുങ്കണ്ടം. കുട്ടികൾക്കായി നടത്തിയ ചിത്രകലാ മത്സരം ശ്രദ്ധേയമായി. വരക്കൂട്ടം എന്ന പേരിലായിരുന്നു മത്സരം. വളാഞ്ചേരി നഗരസഭയുടെ വായനശാലയും എഴുത്തൊരുമയും സംയുക്തമായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയും എഴുത്തൊരുമയും സംയുക്തമായാണ് വരക്കൂട്ടം എന്ന പേരിൽ ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്വരാജ് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി. കുട്ടികൾക്ക് നിറങ്ങളെക്കുറിച്ചും ചിത്രകലയെക്കുറിച്ചും രസകരമായ രീതിയിൽ അവബോധം സൃഷ്ടിക്കാനും കൂട്ടായ്മയിലൂടെയും ചേർന്നിരിക്കലിലൂടെയും കുട്ടികൾക്ക് പുതിയ പാഠങ്ങൾ നൽകാനും പ്രചോദനം നൽകുന്നതായിരുന്നു വരക്കൂട്ടം. നമ്മുടെ പ്രദേശത്ത് വളരെയധികം എല്ലാ കഴിവുകളുമുള്ള കുട്ടികളുണ്ട്. പല സർഗാത്മകമായ കഴിവുകളൊക്കെ ഉള്ള കുട്ടികളുണ്ട്. അവരൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സ്വരാജ് ലൈബ്രറി നമുക്കറിയാം വളരെ നല്ല രീതിയിൽ ആധുനികവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് സമർപ്പിച്ച ഒരു ലൈബ്രറി ഉണ്ട് നമുക്ക്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾ നടത്തണമെന്ന നഗരസഭയുടെ വലിയൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് കുട്ടികളുടെ ഈ കലാപ്രവർത്തനങ്ങളെ, സാഹിത്യ പ്രവർത്തനങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഴുത്തൊരുമ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് കുട്ടികൾ ഞങ്ങൾ ഇതിൽ പങ്കെടുത്തുന്നത് വലിയ സന്തോഷം. ക്യാമ്പിൽ കുട്ടികളും മുതിർന്നവരുമടക്കം 50 ഓളം പേർ പങ്കെടുത്തു. ന്യൂസ് 18 വളാഞ്ചേരി. മൂന്നാർ ടൗണിലെ 1.5 ഏക്കർ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ കളക്ടറുടെ ഉത്തരവ്. ഭൂമി കൈവശപ്പെടുത്താൻ ഉപയോഗിച്ച രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള ഉത്തരവ് കളക്ടർ ശരിവച്ചു. സമീപത്തെ മറ്റ് 11 പട്ടയങ്ങൾ കൂടി റദ്ദാക്കാൻ നിർദ്ദേശമുണ്ട്. മൂന്നാർ KDH വില്ലേജിലെ സർവേ നമ്പർ 912-ൽപ്പെട്ട പഴയ മൂന്നാർ ഉൾപ്പെടുന്ന ടൗൺ പ്രദേശത്തെ 1.5 ഏക്കർ ഭൂമിയാണ് തിരിച്ചുപിടിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. 40 വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ വനവൽക്കരണത്തിനായി സ്വകാര്യ വ്യക്തി വിട്ടുകൊടുത്ത ഭൂമിയാണ് ഇത്. എന്നാൽ വനവൽക്കരണം നടന്നില്ലെന്നും മറ്റൊരാൾ ഈ ഭൂമി കൈവശപ്പെടുത്തി 15 വ്യാജപട്ടയങ്ങൾ ഉണ്ടാക്കി ഭൂമി അനുവദിച്ചു വരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി അനന്തരാവകാശി ഹൈക്കോടതിയെ സമീപിച്ചു. നിജസ്ഥിതി അറിയാനും വ്യാജമെങ്കിൽ പട്ടയം റദ്ദാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പട്ടയങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തി. ഇതോടെ 4 പട്ടയങ്ങൾ റദ്ദാക്കി. ഇനി 11 പട്ടയങ്ങൾ കൂടിയുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തണം. ഇതിനായി സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി നെടുങ്കണ്ടത്ത് സർക്കാർ ഭൂമിയിലെ വൻകിട കയ്യേറ്റം ഒഴിപ്പിച്ചു. 80 ഏക്കറോളം ഭൂമിയാണ് പ്രദേശവാസി കൈവശപ്പെടുത്തിയിരുന്നത്. ടൂറിസവും കൃഷിയും ലക്ഷ്യം വെച്ച് ഇവിടെ നടത്തിയിരുന്ന നിർമ്മാണങ്ങളും തകർത്തു. തമിഴ്നാട് അതിർത്തി വനമേഖലയോട് ചേർന്ന് ചതുരംഗപ്പാറ വില്ലേജിൽ ഉൾപ്പെടുന്ന മാൻകുത്തിമേട് മലനിരകളാണ് പ്രദേശവാസിയായ ജോണിക്കുട്ടി ഒഴുകയിൽ കൈവശപ്പെടുത്തിയിരുന്നത്. പുൽമേടും പാറ തരിശും ഉൾപ്പെടുന്ന ഭൂമിയാണിത്. ഭൂമി കയ്യേറി ഇരുമ്പുവേലി സ്ഥാപിച്ചിരുന്നു. വിവിധ ഭാഗങ്ങളിൽ വിശ്രമമുറികൾ നിർമ്മിച്ചതിന് പുറമെ കൃഷിക്കായി ജലവിതരണ സംവിധാനവും ഒരുക്കി. മലമുകളിൽ നിന്നുള്ള സ്വാഭാവിക നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തി തടയണകളും നിർമ്മിച്ചിരുന്നു. അതൊക്കെ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം നിർമ്മിതികളും ഒക്കെ നീക്കം ചെയ്ത് സർക്കാർ വക സ്ഥലം വന്ന ബോർഡ് സ്ഥാപിക്കുന്നതിനുള്ള കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണങ്ങൾ ഉടുമ്പൻചോല റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിൽ തകർത്തു. അനധികൃത കയ്യേറ്റം പ്രദേശത്ത് താമസക്കാരായ ആദിവാസികളാണ് റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതേ തുടർന്ന് ചതുരംഗപ്പാറ വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും ഉടുമ്പൻചോല തഹസീൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു.
പരാതി നൽകിയയാളെ കയ്യേറ്റക്കാരൻ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ഇങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടാണ് ഞാൻ എന്റെ കൂടെ ഈ മാമുക്കുടി ഭീഷണി എന്നെയാണ് സാറെ കൂടുതലും പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ഞാൻ ഇവിടെ വെച്ച് ഉറപ്പിക്കുകയല്ല എന്ന് ഞാൻ ആരാ, ഞാൻ ജോണിക്കുട്ടിയാണ്, ഞാൻ ആരാന്നാണ് പുള്ളി പറഞ്ഞത്. ജോണിക്കുട്ടിക്കെതിരെ റവന്യൂ വകുപ്പ് നിയമ നടപടികൾ സ്വീകരിക്കും. വനമേഖലയോട് ചേർത്ത് വിടുന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള പുൽമേടുകളിലെ അനധികൃത കയ്യേറ്റമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും നടപടികൾ തുടരും. മാൽകുത്തിമേട്ടിൽ നിന്നും പ്രിൻസ് ജെയിംസ് സൊസൈറ്റി. ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഭൂസമരം വീണ്ടും ശക്തമാകുന്നു. ഇരുളം മരിയനാട്ടെ വനംവകുപ്പിന്റെ കൈവശമുള്ള ഭൂമിയിലാണ് ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത്. വയനാട്ടിൽ വനവികസന കോർപ്പറേഷന്റെ കൈവശമുണ്ടായിരുന്ന 235 ഏക്കറോളം വരുന്ന ഇരുളം മരിയനാട്ടെ കാപ്പിത്തോട്ടത്തിലാണ് ആദിവാസികൾ കുടിൽകെട്ടൽ സമരം ആരംഭിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സമരം ശക്തിപ്പെടുത്താനാണ് ആദിവാസി ഗോത്രമഹാസഭ, ഇരുളം, ഭൂസമരസമിതി തുടങ്ങിയ സംഘടനകളുടെ തീരുമാനം. നിലവിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇവിടെ കുടിൽകെട്ടിക്കഴിഞ്ഞു. നിക്ഷിപ്ത വനഭൂമി പതിച്ചു നൽകുന്നതിലെ അനാസ്ഥയാണ് കുടിൽകെട്ടൽ സമരത്തിലേക്ക് നയിച്ചതെന്നാണ് സംഘടനകൾ ആരോപിക്കുന്നത്. കാപ്പിത്തോട്ടം ഭൂരഹിതർക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതോടെ KFDC പദ്ധതി അവസാനിപ്പിച്ചിരുന്നു. തുടർന്ന് ഇവിടുത്തെ 100-ലധികം വരുന്ന തൊഴിലാളികൾ ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടെന്ന പേരിൽ ഭൂമിക്ക് മേൽ തർക്കമുന്നയിച്ചതോടെ ആദിവാസികൾക്ക് ഭൂമി പതിച്ചു നൽകുന്നത് നീണ്ടുപോകുകയായിരുന്നുവെന്ന് ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പറഞ്ഞു. അത്രയുള്ള ആദിവാസികൾ ഭൂമി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ കുടിൽകെട്ട് സമരം ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 100-ഓളം കുടുംബങ്ങൾ നിലവിൽ അവിടെയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ മുഖ്യമക്കാരും അതല്ലാത്ത ഭൂരഹിതരായിട്ടുള്ള ആളുകൾ വരും. ഉടനടി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു സർവേ നടപടി ആരംഭിച്ച് അർഹരായിട്ടുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത് മുത്തങ്ങയിൽ പോലീസ് നടപടിയിലൂടെ കുടിയിറക്കപ്പെട്ടവരും ജയിലിലായവരും ഉൾപ്പെടെയുള്ള ഭൂരഹിതരായ ആദിവാസികളാണ് മരിയനാട്ടെ സമരഭൂമിയിലുള്ളത്. മുത്തങ്ങ സമരത്തെ തുടർന്ന് പലർക്കും ലഭിച്ച ഭൂമി കൃഷിയോഗ്യമോ വാസയോഗ്യമോ അല്ലാത്തതും ഇവരെ വീണ്ടും സമരത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. കുടില് മാത്രമേ വീട്ടിലുള്ളൂ, അത് അങ്ങോട്ടും അങ്ങോട്ടും മറിയാനോ തിരിയാനോ ഒരു കക്കൂസ് കുത്താനോ ഒരാൾ മരിച്ചു പോയാൽ കുഴിച്ചിടാൻ വരെ സ്ഥലമില്ലാതെ കുറേ ഞങ്ങൾ അപേക്ഷ വെച്ച അപ്പം ആ കിട്ടിയില്ല. ഞങ്ങൾക്ക് എന്തായാലും ഈ ഭൂമി കിട്ടണം, കിട്ടാണ്ട് പറ്റില്ല. ഞങ്ങൾ കൊടുക്കേണ്ട രീതിയിൽ എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കിട്ടിയില്ല. മുത്തങ്ങയിൽ നിന്ന് കുടിയേർക്കപ്പെട്ടവർക്ക് മുൻഗണന നൽകി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. കാർഷിക കേരളം. പട്ടാമ്പി കൊടുമുണ്ടയിൽ വർഷങ്ങൾക്കു ശേഷം പുഞ്ചക്കൃഷിയിൽ മികച്ച വിളവ്. 5 പതിറ്റാണ്ടിന് ശേഷമാണ് കൊടുമുണ്ട പാടശേഖരത്തിൽ പുഞ്ച ഇറക്കിയത്. വേനൽ മഴ വില്ലനായെങ്കിലും പ്രതീക്ഷിച്ച വിളവ് കിട്ടിയ സംതൃപ്തിയിലാണ് കർഷകർ. വർഷത്തിൽ ഒരു വിള മാത്രമായിരുന്നു 4 വർഷം മുമ്പ് വരെ കൊടുമുണ്ട പാടശേഖരത്തിലെ കൃഷി. 4 വർഷമായി പുഞ്ചക്കൃഷി നടത്തുന്നുണ്ട്. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ നിന്നുള്ള ജലലഭ്യതയാണ് ഈ വേനലിന്റെ തുടക്കത്തിൽ കൃഷിക്കാർക്ക് പുഞ്ചക്കൃഷി ഇറക്കാൻ പ്രചോദനമായത്. 5 പതിറ്റാണ്ടിന് ശേഷം 2ാം തവണയാണ് കൊടുമുണ്ട പാടശേഖരത്തിൽ പുഞ്ചക്കൃഷി നടത്തിയത്. ഭേദപ്പെട്ടൊരു വിളവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വേനൽ മഴ കർഷകർക്ക് ഒരു പ്രതികൂലമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാക്കിയത്. നെല്ല് പരിപൂർണമായിട്ട് വിളയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും മഴയുടെ ആശങ്കയിലാണ് കർഷകർ. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. 17 ഏക്കറിലാണ് കൃഷി. ജ്യോതി നെല്ലുവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. ഇനി 3 വിളകൾ നടത്താനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് 18, പട്ടാമ്പി. മലപ്പുറം വളാഞ്ചേരി നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. ഒരു നിശ്ചിത പ്രദേശത്ത് നിന്ന് കൂടുതൽ വിളവുണ്ടാക്കാനുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിള മാത്രമെടുക്കുന്ന ഭൂമി ബാക്കി സമയം തരിശായി കിടക്കുകയാണ് പതിവ്. അതിനെ എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഈ ആശയം ഉരുത്തിരിഞ്ഞത്. ഒരു നിശ്ചിത പ്രദേശത്തുനിന്ന് കൂടുതൽ വിളവുണ്ടാക്കാനുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാട്ടിപ്പരുത്തി പാടശേഖരത്തിലെ കാർത്തല പാടത്ത് വെച്ച് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം വർഷങ്ങളായി 2ാം വിള മാത്രം ചെയ്യുന്ന പാടശേഖരത്തിൽ 1ാം വിള നെൽകൃഷിക്ക് വിത്ത് വിതച്ചുകൊണ്ട് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. 3 തവണയെങ്കിലും കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് സഹായമായ നിലപാടുകൾ കൃഷിഭവനും നഗരസഭയും ചെയ്യുക എന്നുള്ള
ദൗത്യമാണ് നമ്മളിവിടെ. എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യസ്വയം പര്യാപ്തതയിലെത്തിക്കുക, സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ ആരംഭിച്ച ജനകീയ പദ്ധതിയാണ് ഞങ്ങളും കൃഷിയിലേക്ക്. ന്യൂസ് 18 വളാഞ്ചേരി. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ശോചനീയാവസ്ഥയിലുള്ള സർക്കാർ മൃഗാശുപത്രിയെ പോളിക്ലിനിക്കായി ഉയർത്താൻ നടപടി ആരംഭിച്ചു. ഇതിന്റെ മുന്നോടിയായി പുതിയ കെട്ടിടം നിർമ്മിക്കും. റീബിൽഡ് കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണം നടത്തുക. 70 വർഷത്തോളം പഴക്കമുള്ളതാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂമ്പൻകല്ലിൽ പ്രവർത്തിക്കുന്ന സർക്കാർ മൃഗാശുപത്രി. കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്, സ്ഥലപരിമിതിയിൽ ബുദ്ധിമുട്ടിയാണ് പ്രവർത്തനം. ഈ സാഹചര്യത്തിലാണ് മൃഗാശുപത്രിയെ പോളിക്ലിനിക്കായി ഉയർത്താനുള്ള നടപടി ആരംഭിച്ചത്. റീബിൽഡ് കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നിലവിലെ കെട്ടിടത്തിനു പകരം പുതിയ കെട്ടിടം നിർമ്മിക്കും. മുഖ്യമന്ത്രി പ്രത്യേകമായി റീബിൽഡ് കേരള ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1 കോടി രൂപ അതിൻ്റെ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ്. പോളിക്ലിനിക് ആക്കി ഉയർത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള കെട്ടിടവും അനുബന്ധ സൗകര്യവുമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. മൃഗാശുപത്രിയുടെ ഇപ്പോഴത്തെ കെട്ടിടത്തിന് സമീപമുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രാഥമിക ആശുപത്രി പോളിക്ലിനിക്കായി ഉയർത്തിയാൽ വളർത്തുമൃഗങ്ങളുള്ളവർക്ക് വലിയ പ്രയോജനമാകും. ന്യൂസ് 18 പട്ടാമ്പി. സംസ്ഥാനം മുഴുവൻ പ്രവേശനോത്സവം ആഘോഷമാക്കിയപ്പോൾ ഒരു കുട്ടി പോലും 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടാത്ത ഒരു സ്കൂളുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ വെണ്ടേക്കുംപോയിലെ മൂലേപ്പാടം ഗവൺമെന്റ് LP സ്കൂൾ. ഇത്തവണ 1-ാം ക്ലാസ്സിൽ ആരും പ്രവേശനം നേടാത്ത മലയോര മേഖലയിലെ ഈ സ്കൂളിൽ ആകെയുള്ളത് 6 കുട്ടികൾ മാത്രം. പ്രവേശനോത്സവം ആഘോഷമാക്കാൻ സ്കൂൾ അലങ്കരിച്ച് ഏകാധ്യാപകൻ UP മുഹമ്മദ് ഷെരീഫ് കാത്തിരുന്നു. പക്ഷേ ആരും വന്നില്ല. 1998 പ്രവർത്തനമാരംഭിച്ച സ്കൂളിൽ നിലവിലുള്ളത് 6 കുട്ടികൾ മാത്രം. 2-ാം ക്ലാസ്സിൽ 3ഉം 3-ാം ക്ലാസ്സിൽ 2ഉം 4-ാം ക്ലാസ്സിൽ 1 വിദ്യാർത്ഥിയുമാണുള്ളത്. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. കുടിയേറ്റ ഗ്രാമത്തിലെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് മൂലേപ്പാടത്ത് അനുവദിച്ച സ്കൂൾ വെണ്ടേക്കുംപോയിലേക്ക് മാറ്റിയത്. വെണ്ടേക്കുംപോയിലിൽ നിന്നും നിരവധി കുടുംബങ്ങൾ കുടിയിറങ്ങിയതോടെ സ്കൂളിൽ ചേരാൻ കുട്ടികളില്ലാതെയായി. കുടിയിറക്കം ഉണ്ടായതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ ഇല്ലാത്തത്. എന്നാലും പണ്ടും ഇത് അത്ര ഹാബിറ്റേഷൻ ഉള്ള സ്ഥലമല്ല, കുട്ടികൾ കുറവാണ്. ഇപ്പോൾ ഇവിടുത്തെ പിന്നെ ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഇവിടെ 190-ൽ താഴെ കുട്ടികളെ പഠിച്ചിട്ടുള്ളൂ. ആകെ 20 വർഷം കൊണ്ട് 185-ഓളം കുട്ടികളെ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം സ്കൂളിലുണ്ട്, ഇല്ലാത്തത് കുട്ടികൾ മാത്രമാണ്. ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു അധ്യാപകരെ കൂടി നിയമിക്കാൻ ആലോചിക്കുന്നുമുണ്ട്. അടുത്ത വർഷം 1-ാം ക്ലാസ്സിലേക്ക് 3 കുട്ടികൾ പ്രവേശനം നേടുമെന്ന പ്രതീക്ഷയിലാണ് മുഹമ്മദ് ഷെരീഫ്. അടുത്ത വർഷത്തേക്ക് ചേരാൻ കുട്ടികളുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മളെ ഒരു നാട്ടിലെ എടുത്തൊരു കുട്ടികളുടെ ഒരു കണക്ക് വെച്ചുകൊണ്ട് ഒരു ശരാശരി 10 കുട്ടികൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കോഴിക്കോട് മുക്കം സ്വദേശിയായ മുഹമ്മദ് ഷെരീഫ് ബൈക്കിൽ യാത്ര ചെയ്താണ് 23 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് ദിനവും എത്തുന്നത്. ന്യൂസ് 18 മലപ്പുറം. കേരളത്തിലെ പൊതുവിദ്യാലയത്തിൽ പ്രവേശനം നേടിയവരിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനിയുമുണ്ട്. കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലാണ് ഹന തിരുനിലത്ത എന്ന 4-വയസ്സുകാരി LKG ചേർന്നത്. ഹനയുടെ അച്ഛൻ മലയാളിയാണെങ്കിലും അമ്മ പെറു സ്വദേശിനിയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിൽ ഇന്നലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഹന തിരുനെല്ലത്തെന്ന 4-വയസ്സുകാരി. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലാണ് ഹനയുടെ അമ്മ വീണത്. തോട്ടുമുക്കം പള്ളിത്താഴെ തിരുനിലത്ത് ജംഷീർ USA ഷെഫായി ജോലി ചെയ്യുമ്പോഴാണ് അർജന്റീനയിൽ ജോലി ചെയ്യുകയായിരുന്ന പെറു സ്വദേശിനി കാർമൻ റോസ റോഡിഗ്രസ് അലാസറുമായി ഫേസ്ബുക്ക് വഴി സൗഹൃദത്തിലാകുന്നത്. പിന്നീടത് പ്രണയത്തിനു വഴിമാറി. 2017 കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ഇവർ ആദ്യമായി നേരിൽ കാണുന്നത്. തുടർന്ന് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം നടന്നു. ഫാത്തിമ എന്നാണ് വീട്ടുകാരും നാട്ടുകാരും കാർമൻ റോസയെ വിളിക്കുന്നത്. ഹന ജനിച്ച 8 മാസത്തിനു ശേഷം കുട്ടിയുമായി ജംഷീറും ഫാത്തിമയും പെറുവിലേക്ക് പോയി. 3 വർഷത്തോളം അവിടെ കഴിഞ്ഞ ഇവർ 6 മാസം മുൻപാണ് വീണ്ടും കേരളത്തിലെത്തിയത്. അവിടെ വെച്ച് ജനിച്ച റംസാൻ എന്ന ആൺകുട്ടിക്ക് പെറു പൗരത്വമാണുള്ളത്. കേരളത്തിൽ ജനിച്ചതിനാൽ ഹനയ്ക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്. ഫാത്തിമയെപ്പോലെ ഹനയ്ക്കും സ്പാനിഷ് മാത്രമാണ് വഴങ്ങുന്നത്. ഭാഷയും ഭക്ഷണവും ഇപ്പോഴും പ്രശ്നമാണെന്നും എന്നാൽ കേരളവും മലയാളി സംസ്കാരവും ഏറെ ഇഷ്ടമാണെന്നും ഫാത്തിമ പറയുന്നു.
very happy this is full India. Now this program full beautiful ishtapetto. Nyan this full surprise. Baby, mole kutti choro. My country, my from Peru, no choro. This only program sing, dancing, poem, full people saying this. മലയാളം വശമില്ലാത്ത പുതിയ കൂട്ടുകാരിയെ ഏറെ ആഹ്ലാദത്തോടെയാണ് മറ്റു കുട്ടികൾ വരവേറ്റത്. പുതിയ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും മധുരം നുകർന്നും സ്കൂളിലെ ആദ്യ ദിവസം തന്നെ വർണ്ണാഭമാക്കിയായിരുന്നു ഹനയുടെ മടക്കം. ന്യൂസ് 18 മുക്കം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.